നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ മുൻ അണ്ണാഡിഎംകെ മന്ത്രിമാർക്ക് പങ്കെന്ന് ബി ജെ പി. കോയമ്പത്തൂർ, പുതുക്കോട്ട ജില്ലകളിലെ മൂന്ന് മന്ത്രിമാർക്കാണ് സ്വർണ്ണക്കടത്തിൽ പങ്ക്. ഇവരെ കൊച്ചിയിൽ ഇഡി ചോദ്യം ചെയ്തെന്ന് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കി. തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അണ്ണാമലയുടെ വെളിപ്പെടുത്തൽ. വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട്. അരുൺ, മറ്റു വിവരങ്ങൾ കൂടി. കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായ നയതന്ത്ര ബാഗ് വഴിയുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മൂന്ന് ADMK നേതാക്കൾക്ക് പങ്കുണ്ട് എന്നുള്ള വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ നടത്തിയിരിക്കുന്നത്. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അണ്ണാമലൈ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഈ കോയമ്പത്തൂർ അതുപോലെ തന്നെ പുതുക്കോട്ടെ ജില്ലകളിലെ മൂന്ന് നേതാക്കൾക്കാണ് സ്വർണ്ണക്കടത്തിൽ പങ്ക്. ഇവരിൽ രണ്ടു പേർ മുൻ മന്ത്രിമാരാണ് എന്നുള്ളതാണ് അണ്ണാമലൈ പറയുന്നത്. ഇവരെ കൊച്ചിയിൽ വിളിച്ച് ED ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൊട്ടിക്കലാശം നാളെയാണ്. 19-ാം തീയതിയാണ് തമിഴ്നാട് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനിടയ്ക്കാണ് അണ്ണാമലൈ ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളതിൽ തർക്കമില്ല. തമിഴ് രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ തന്നെ കേരളത്തിലും വലിയ അതിന്റെ ആരോഗ്യകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും ആരൊക്കെയാണ് ഈ നേതാക്കൾ, എന്തായിരുന്നു ഇവരെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് വഴി ഉദ്ദേശിച്ചത്, ഇവർക്ക് ഏതു തരത്തിലുള്ള പങ്കാണ് ഈ സ്വർണ്ണക്കടത്തിൽ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ശരി. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ മുൻ അണ്ണാഡിഎംകെ മന്ത്രിമാർക്ക് പങ്കെന്ന് BJP. കോയമ്പത്തൂർ, പുതുക്കോട്ട ജില്ലകളിലെ മൂന്ന് മന്ത്രിമാർക്കാണ് സ്വർണ്ണക്കടത്തിൽ പങ്ക്. ഇവരെ കൊച്ചിയിൽ ED ചോദ്യം ചെയ്തെന്ന് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കി. തമിഴ്നാട് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അണ്ണാമലൈയുടെ വെളിപ്പെടുത്തൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.